ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. ഇത് കുറേ ആയിട്ട് റിക്വസ്റ്റ് വരാറുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ ഓണത്തിൻ്റെ സീസണൊക്കെ അല്ലേ, അപ്പോൾ പാലട കേക്ക് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ള സെയിം റെസിപ്പി തന്നെയാണ്. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് രണ്ടാമത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ചെയ്യുന്നത് 1 kg വെയിറ്റ് വരുന്നൊരു പാലട കേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബേക്കിങ്ങും ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മളൊരു 1 kg മെഷർമെൻറ്റിൽ വരുന്നൊരു കേക്കാണ്. അപ്പോൾ 250 ml ഒരു കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് 1 tsp ബേക്കിംഗ് പൗഡറും 1 pinch ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചു വെക്കണം കേട്ടോ. ഇനി നമുക്ക് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള 4 eggs എടുക്കുക. അപ്പോൾ 4 eggs ഞാനിവിടെ ബീറ്ററിൻ്റെ ബൗളിലേക്കാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 tsp വാനില എസെൻസും 1 cup പൗഡേഡ് ഷുഗറാണ്, പഞ്ചസാര 3/4 cup എടുക്കുക. എന്നിട്ട് പൊടിക്കുക. അപ്പോൾ കറക്റ്റ് 1 cup നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ എടുത്താലും മതി. ഞാനിപ്പോൾ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് ഞാൻ പൊടിച്ച് വെക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഞാൻ 1 cup പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുക കേട്ടോ. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്, അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞെന്നുള്ളൂ. മെഷർ ചെയ്തിട്ട് പൊടിക്കുകയാണെങ്കിൽ 1/4 cup എടുത്താൽ മതി. അപ്പോൾ അത് നമ്മൾ മൈദ എടുത്ത സെയിം കപ്പിൽ തന്നെ എടുക്കുക. അതിനുശേഷം നമുക്ക് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഇത് മൂന്നും കൂടി ബീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ ഹാൻഡ് ബീറ്റർ ചെയ്യുകയാണെങ്കിലും സ്റ്റാൻഡിലാണെങ്കിലും ഇപ്പോൾ എഗ്ഗും ഷുഗറൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്താലേ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ, നല്ല ഫ്ലഫി ഫോമിൽ. അതുപോലെ തന്നെ വോളിയം നന്നായിട്ട് ഇൻക്രീസ് ചെയ്യണം. ആ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് അതിലേക്ക് മൈദൊക്കെ ആഡ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടെക്സ്ചർ നോക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഔട്ട്കം കിട്ടണം. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. കുറച്ച് ടൈം എടുക്കും, ചില ബീറ്ററിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ട് ചിലപ്പോൾ ടൈമിൽ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അത് ഇതേപോലെ നന്നായിട്ട് ബീറ്റായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 2 tbsp സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കേട്ടോ, ഒന്ന് മിക്സ് ആയാൽ മതി. ഓർബീറ്റ് ചെയ്യരുത്, ഓർബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഗ്ഗ് നമ്മൾ ബീറ്റ് ചെയ്തൊക്കെ താന്നു പോകും. അപ്പോൾ ഞാൻ 2 tbsp ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാച്ചസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോറിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതേപോലെ സ്റ്റാൻഡ് മിക്സറിലാണെങ്കിൽ ഈ ഒരു ബ്ലേഡ് വെച്ചിട്ട് മിക്സ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പാച്ചിൽ വെച്ചിട്ടായാലും ചെയ്താൽ മതി കേട്ടോ. സ്റ്റാൻഡിൽ ഇതേപോലെ ബീറ്റ് ചെയ്യണമെന്നില്ല, സ്പാച്ചിൽ ഉണ്ടെങ്കിലും ജസ്റ്റ് പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഫസ്റ്റത്തെ ബാച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/4 cup റൂം ടെമ്പറേച്ചറിലുള്ള പാല് ആഡ് ചെയ്ത് കൊടുക്കുക. പാല് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് ബാക്കിയുള്ള ഫ്ലോറും കൂടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ വേണമെങ്കിൽ 2-3 ബാച്ചൊക്കെ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പാല് കുറേശ്ശെ ആയിട്ട് മാറി മാറി മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് കേട്ടോ. എപ്പോഴും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ കിട്ടാനായിട്ട് കേട്ടോ. അതിന് നമുക്കത് 8 inch പാനിൽ ബേക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കണം. അപ്പോൾ ഞാനിവിടെ പാലട ഇൻസ്റ്റൻറ്റ് മിക്സ് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. അതാവുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് മിക്സ് മേടിക്കുക. അതാവുമ്പോൾ നമുക്ക് ജസ്റ്റ് പാല് ചൂടാക്കിയതിന് ശേഷം ആ മിക്സ് അതിൽ കിട്ടു കൊടുത്താൽ മതി, വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. കുറച്ച് സമയം ഒന്ന് ബോയിൽ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ പാക്കറ്റിൽ ആ ഒരു ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതേപോലെ ഉണ്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ ഇൻസ്റ്റൻറ്റ് മിക്സ് വെച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയത്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പാലട മേടിച്ചിട്ട് കാരമലൈസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന സമയത്തൊന്നും നമുക്ക് ചിലപ്പോൾ സമയം ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ഇൻസ്റ്റൻറ്റ് മിക്സ് വെച്ച് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പാല് ബോയിൽ ചെയ്തിട്ട് അട ഇട്ടിട്ടാണ് നമ്മളത് കുറച്ച് സമയം കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്ത് അതിലത്തെ പാലുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ കാരണം നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് കുറുക്കിയെടുക്കണം കേക്കിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കിത് ഷുഗർ സിറപ്പ് പോലെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എടുക്കുക. അപ്പോൾ ചെറിയൊരു തിക്നെസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു തിക്നെസ്സിൽ നമ്മൾ കേക്കിലേക്ക് സോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പഞ്ച് ശരിക്കും ഇങ്ങനെ ഒരു കുക്കാവാത്ത പോലെ ഇരിക്കും, ഭയങ്കര ഒട്ടല് ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഷുഗർ സിറപ്പ് പോലെ നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടിയും പാലൊഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ആദ്യം മാറ്റി വെക്കുക, ചൂടാറിയതിന് ശേഷം പാലൊഴിച്ചാൽ മതി. ബാക്കിയുള്ളത് നല്ല തിക്കായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതിൽ ആവശ്യത്തിനുള്ള പാല്, ഇപ്പോൾ നമ്മൾ ഷുഗർ സിറപ്പ് സോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാലോ അതിൻ്റെ ഒരു
കൺസിസ്റ്റൻസി. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആവശ്യത്തിനുള്ള പാല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് മധുരമായിപ്പോകും. കാരണം നമ്മൾ ലെയറിലും അതുപോലെ തന്നെ ടോപ്പിലൊക്കെ നമ്മൾ മിക്സ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കേക്കിൻ്റെ സ്പഞ്ച് ആ ഒരു ആക്ച്വൽ ടേസ്റ്റിൽ നമുക്ക് കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മൾക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് വേണ്ടത്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ക്രം കോട്ട് കൊടുക്കാനുള്ളത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പാലട നമ്മൾ തിക്കായിട്ട് എടുത്തിട്ടുണ്ടല്ലോ, അത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അത് കേക്കിൻ്റെ ആ ഒരു ക്രീമിനും കൂടിയിട്ട് ആ പാലടയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഫ്രോസ്റ്റിംഗ് ഒക്കെ നോർമലി ചെയ്യുന്ന പോലെ തന്നെ കേക്ക് ബേസ് എടുക്കുക, അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്ക് മിക്സ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ലെയറിൽ ഫുള്ളായിട്ട് സോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം നമ്മൾ പാലട മിക്സ് ചെയ്തിട്ടുള്ള ക്രീമില്ലേ, അതിന് ലെയറിലും ക്രം കോട്ടും കൊടുക്കുന്നത് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ പാലട ഡയറക്റ്റ് ഫിൽ ചെയ്യണം. അപ്പോൾ സൈഡിലൊരു ബോർഡർ വേണം കേട്ടോ ആ ഒരു ക്രീമിൻ്റെ, അല്ലാന്നുണ്ടെങ്കിൽ സൈഡിലേക്കൊക്കെ ഇങ്ങനെ ഒലിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യണത്. ഇങ്ങനെ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗിൽ ക്രീം എടുത്തിട്ട് എഡ്ജിൽ ഇങ്ങനെ ബോർഡർ ഇങ്ങനെ വരച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള പാലട ഫിൽ ചെയ്യുക. ഫിൽ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ തന്നെ ഫിൽ ചെയ്യുക, എന്നിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ലെയറും ആ ഒരു മിൽക്ക് മിക്സ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ, നമ്മൾ ഫസ്റ്റ് ലെയറിൽ ചെയ്തില്ലേ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ആ ഒരു ഉള്ളിൽ നമുക്ക് പാലട ഫിൽ ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത്, ഞാൻ പാലട ഉണ്ടാക്കിയപ്പോൾ തന്നെ കേക്കിൽ കൊടുക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് കാഷ്യൂനായിട്ട് ചോപ്പ് ചെയ്തിട്ട് നന്നായിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാലടയെ തന്നെ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫസ്റ്റ് ആ ഒരു പാലട ലെയർ കൊടുത്തിട്ട് അതിൻ്റെ മേലെ കാഷ്യൂനായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. പായസത്തിലിട്ട് കുക്ക് ചെയ്യുമ്പോൾ പാലടയുടെ ആ ഒരു ഫ്ലേവറും കാഷ്യൂനായിട്ടിൽ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ. സെപ്പറേറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കുക കേട്ടോ ലെയറിൽ. ഇനി ഫൈനൽ ലെയറും ഇതേപോലെ തന്നെ കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആ ഒരു ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് ക്രം കോട്ട് കൊടുക്കുക. ഫുള്ള് ഔട്ടർ പോർഷനും ഈ ഒരു ക്രീം വെച്ച് കൊടുക്കണം എന്നില്ല, കാരണം ഇതിലിങ്ങനെ പാലടയുടെ ഒരു തരികളൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവില്ല, അടയുടെ ആ ഒരു ക്രിസ്റ്റൽസ് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്രം കോട്ട് കൊടുക്കാനായിട്ടാണ് ആ ഒരു ക്രീം എടുത്തത് കേട്ടോ. ഇനി ഫൈനൽ കവറിങ് കൊടുക്കുന്ന ക്രീമിൽ നിങ്ങൾക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്യണം. അപ്പോഴാ അല്ലെങ്കിൽ ആ ഒരു പ്ലെയിൻ ക്രീമിനേലും ടേസ്റ്റ് നമുക്ക് കുറച്ചും കൂടിയും ആ ഒരു മധുരമാണല്ലോ, കുറച്ച് മധുരം കൂടി നിൽക്കുന്ന ഒരു കേക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷനലാണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷേ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ക്രീമിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഫൈനൽ കവറിങ് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ടോപ്പിലും ക്രീം ഇട്ടിട്ട് കവർ ചെയ്തതിന് ശേഷം പിന്നെ സൈഡിലും കൊടുക്കുക. ആദ്യം വേണമെങ്കിൽ ക്രം കോട്ട് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കുക, എന്നിട്ട് ഫൈനൽ കവറിങ് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ കറക്റ്റായൊരു ഷേപ്പാക്കി എടുക്കുക. പിന്നെ ഒരുപാട് നമുക്ക് ഫിനിഷിങ് ആവശ്യം വരണില്ല ഈ ഒരു കേക്കിന്. സൈഡൊന്ന് ഫിനിഷ് ചെയ്താൽ മതി. ടോപ്പിൽ നമ്മൾ ഫുള്ളും ആ ഒരു പാലട ആഡ് ചെയ്ത് കൊടുക്കുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡൊന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ടോപ്പിൽ ചെറിയൊരു ഡിസൈനിങ് ചെയ്യാനുണ്ട്. അത് ഞാൻ ഇതുവരെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, അതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ഒരു നോസിലും കൂടിയും ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ നോസിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ബൗള് പോലെ ഉണ്ട്. സാധാരണ നമ്മൾ സ്റ്റാർ നോസിലിൻ്റെ എഡ്ജ് തന്നെയാണ് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ജസ്റ്റ് ഒരു ക്യാപ്പ് പോലെ ഉള്ളിൽ ഇങ്ങനെ ഫിക്സ്ഡ് ആണ് അതിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സെൻറ്ററിൽ നമുക്കൊരു ഹോൾ കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഫില്ല് ചെയ്യാനുള്ള കേക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ രസ്മലായി കേക്ക്, അതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ രസ്മലായി ഇങ്ങനെ ബോളാക്കി വെച്ച് കൊടുക്കുക, അതുപോലെ റഫലോ ബോൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നമ്മൾ റഷ്യൻ നോസിലൊക്കെ ചെയ്യുന്നൊരു മെത്തേഡാണ്, ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് മേലേക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെൻറ്ററിലൊരു ഹോള് വരും. അപ്പോൾ അതിൽ നമുക്ക് പായസം ഫില്ല് ചെയ്ത് ചെയ്തപ്പോൾ ഒരു പെട്ടെന്നൊരു ഐഡിയ തോന്നിയപ്പോൾ ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആ ഒരുപാട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് സെൻറ്ററിൽ ഹോള് കിട്ടൂല. ജസ്റ്റ് ഒന്ന് അധികം പ്രഷർ അപ്ലൈ ചെയ്യാതെ ഒന്ന് പൊക്കിയെടുക്കണം, അപ്പോഴാണ് നമുക്ക് കറക്റ്റായ ഒരു സെൻറ്ററിൽ ഹോള് കിട്ടുള്ളൂ. അപ്പോൾ അതിലൊക്കെ ഞാൻ പായസം ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു പൈപ്പിംഗ് ബാഗിലാക്കുമ്പോൾ പെട്ടെന്ന് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഫില്ല് ചെയ്തിട്ട് പിന്നെ സെൻറ്ററിൽ നമുക്ക് കൊടുക്കുക. അപ്പോൾ സൈഡിലൊക്കെ ബോർഡർ വന്നല്ല കറക്റ്റ്, പിന്നെ ആ സൈഡിലേക്കൊന്നും ഇങ്ങനെ ഒലിച്ച് പോകില്ല. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും. പിന്നെ കേക്ക് നന്നായിട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. ഒരു 5 മണിക്കൂറെങ്കിലും മിനിമം സെറ്റായതിന് ശേഷം വേണം കട്ട് ചെയ്യാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ മെൽട്ടായ പോലൊക്കെ ഇരിക്കും. കാരണം ഫുള്ള് നമ്മൾ ലിക്വിഡായിട്ടുള്ള അതിൽ മിക്സ് ചെയ്തേക്കുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാവരുത്, നമ്മൾ ഉള്ളിലായാലും ടോപ്പിലും ഫില്ല് ചെയ്യണ പാലടയിലും നല്ല തിക്കാക്കി എടുക്കണം. അപ്പോൾ സൈഡിലേക്കൊന്നും ഒലിക്കില്ല, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ പോരാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ സൈഡിൽ ഞാൻ ബ്രഷ് ഡിസൈൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസൈനിങ്ങിൽ കാണിക്കാറുള്ളതാണ് എപ്പോഴും.
അപ്പോൾ സൈഡിലൊരു ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തെന്ന് മാത്രം. ഡെക്കറേഷൻ ഐഡിയാസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. മേലെ വേണം കാഷ്യൂനിട്ട് ജസ്റ്റ് ഒന്ന് നെയ്യിലെങ്ങാനും റോസ്റ്റ് ചെയ്തിട്ട് മേലെ വെക്കുക, അല്ലെങ്കിൽ സൈഡിലൊക്കെ വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഉദ്ദേശിച്ചത്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. ബോർഡർ നല്ല ഫിക്സ് ആയിരിക്കണമെന്ന് മാത്രം. മേലെ നമ്മൾ പാലട ഫില്ല് ചെയ്യുന്നതുകൊണ്ട് സൈഡിൽ എന്തെങ്കിലും ഒരു ബോർഡർ സ്റ്റാർനോസിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ബോർഡർ കൊടുത്തിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ മതിയല്ല. അതിനെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ പുറത്ത് നമുക്ക് തീം കേക്കിൻ്റെ ഡിസൈനോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. പായസം ഇങ്ങനെ മേലെ ഫില്ല് ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.